പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. മത്തായി 5:7. പരമകാരുണ്യവാനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി അണയുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം രോഗങ്ങളോ കുറവുകളോ മൂലം വേദനിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകുമ്പോഴും സമൂഹത്തിൽ നല്ലവരെന്ന് ഭാവിക്കാൻ വേണ്ടി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നേരെ സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടുമ്പോഴും മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കാനോ സ്വയം സംതൃപ്തനാവാനോ സാധിക്കാത്ത മടുപ്പും മനക്ലേശവുമാണ് പലപ്പോഴും ഞങ്ങളിൽ നിലനിന്നു പോരുന്നത്. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യമാകുന്ന പരസ്നേഹത്തിലും കാരുണ്യ പ്രവൃത്തികളിലും ഹൃദയശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ ശുശ്രൂഷാ മനോഭാവങ്ങളിലും ഞങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുത്തെ കരുണയും മാർഗനിർദ്ദേശവും അനുഗ്രഹവും എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചപേക്ഷിക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, നിനക്ക് സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.